வசனம் வசனம் தெய்வத்தின் வசனம் நன்மகள் செய்ய நறியூ வசனம் வசனம் அறிஞ்சால் ஆத்மா உணரும் கிருத்தி வசனம் வசனம் தெய்வத்தின் வசனம் 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 தெய்வத்தின் வசனம் നീ ഒന്നും പറയണ്ട, നീ ആദ്യം തന്നെ കണ്ണടൂരി പോക്കറ്റിലിട്. എല്ലാം ഞാൻ പറഞ്ഞോളാം. നീ എടുത്തിയാടി ഒന്നും പറയാണ്ടിരുന്നാ മതി. ഞാനൊന്നും പറയുന്നില്ല. ഈ ഏടാ കൊടുത്തി എങ്ങനെയെങ്കിലും ഒന്ന് ഊരി തന്നാ മതി. അതിനല്ലേ നമ്മള് വന്നത്. ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ നിന്നെ നേരി കാണുമ്പോ എന്താ ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നീ അയാളോട് പറഞ്ഞിട്ടില്ലേ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യാന്ന് വിചാരിക്കുമ്പോ അവന്റെ ഓരോരോ സംശയങ്ങള്. നിനക്കൊക്കെ ദേഷ്യം വരുമ്പോ ഓരോരുത്തരെ പിടിച്ചങ്ങോട്ട് തല്ലിയാ മതിയല്ല. നിനക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യണോ വേണ്ടേ? വേണം. എനിക്ക് 2 മാസം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകാനുള്ളതാ. ഒക്കെ ശരിയാക്കാം. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. അല്ലെങ്കി വേണ്ട, നീ ഒന്നും വേണ്ടണ്ട. അല്ലടോ, അപ്പൊ അത് മറ്റേ പിന്നെ സംശയോ? എന്താണെന്ന് വെച്ചാ വേഗം പറയി. അല്ലെന്ന് ഇയാള് സംബന്ധിച്ചോണ്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ആരാണ് സമ്മതിക്കേണ്ടത്? അല്ലടാ, ഞാൻ തള്ളിയത് ഇയാളുടെ അളിയനല്ലേ, അപ്പൊ അയാളെ സമ്മതിക്കണ്ടേ? എടാ, നിന്നോട് ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ? എടാ, അവരുടെ കുടുംബത്തിലെ ഏറ്റവും കുരുത്തം കെട്ട കുനിഷ്ടബുദ്ധിയുള്ള ആളാണ് ഞാൻ ഈ കാണാൻ പോകുന്ന ബേബിച്ചൻ. ഇയാളുടെ അളിയൻ നിന്റെ കൈകൊണ്ട് തല്ലുകൊണ്ട പാപ്പിച്ചായ ക്ഷമിച്ചില്ലെങ്കിലും ഇയാളെ സമ്മതിപ്പിച്ചെടുത്ത പകുതി നമ്മ ജയിച്ച്. നിനക്ക് ഞാൻ പറയണത് മനസ്സിലാകണ്ട? എനിക്ക് മനസ്സിലായി. ഞാനൊരു അക്ഷരം മിണ്ടുന്നില്ല. എന്താ പോരെ? ദാ, അങ്ങനെ ചിന്തിക്കേ. അല്ലെങ്കി ഈ പെടുന്ന പാട് മുഴുവനും വെറുതെ ആയി പോവും. ഇയാൾക്ക് കുനിഷ്ടബുദ്ധി ഒന്നും തോന്നാണ്ടിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കേ. ഞാൻ പോയിട്ട് വരാം. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മാഹാത്മ്യം അളവറ്റതാണ്. പ്രഭാഷകൻ 6:15. രാജേഷോ, അകത്തേക്ക് വാടാ. ഏയ്, ഞാൻ അകത്തേക്ക് കയറുന്നില്ല. അല്ല ബേബിച്ചായ, ആ ജോബി വന്നിട്ടുണ്ടേ. അപ്പൊ അച്ചായനൊന്ന് സംസാരിച്ചു കഴിഞ്ഞാല് ഈ കാര്യങ്ങള്. നീ നിർത്തേൻ. നീ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കണേ? ആരും വന്ന കാര്യം നീ പറയണേ? അല്ല അച്ചായ, ആ ജോബിയെ. അതായത് എന്റെ ഇളയൻ പാപ്പച്ചായന് നടുറോഡിൽ വെച്ച് ആളുകൾ നോക്കി നിൽക്കെ തല്ലിയ ആ ഗൾഫുകാരനല്ലേ നീ ഈ പറഞ്ഞ ജോബി? അവനോട് ഞാൻ എന്ത് സംസാരിക്കാനാ? ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി നീ വിളിച്ചപ്പോ ഞാൻ നിന്നോട് സംസാരിക്കാൻ തയ്യാറായതേ ഈ കേസിൽ ഞങ്ങളുടെ നിലപാട് പറയാനാ. ഇതാപ്പ ആളറിയാതെ പറ്റിപ്പോയിരാ. ആളറിഞ്ഞാലും ഇല്ലെങ്കിലും എടാ, പ്രായമായ ഒരാളോട് ഇങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ പെരുമാറേണ്ടത്? അതിന് പറയുന്ന പേരെ ഗുണ്ടായസ് എന്നാ. ഗുണ്ടായസിന് ഗുണ്ടായസം കൊണ്ട് മറുപടി പറയാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല. അത് പിന്നെ എനിക്കറിയില്ലേ. ഇത് ഇലക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ ഈ പ്രശ്നം നമുക്കൊന്ന് സോൾവ് ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ ഇവനെയും കൂട്ടി ഇവിടേക്ക് വരരുതായിരുന്നു. പിന്നെ എന്താണെങ്കിലും ഒരു നഷ്ടപരിഹാര തുക തരാതെ ഈ കേസിൽ നിന്ന് അളിയൻ പിന്മാറുന്ന പ്രശ്നമില്ല. ഗൾഫുകാരനല്ലേ, നല്ല കാശ് കാണും അവന്റെ കയ്യില്. ഗൾഫുകാരനാണ് നല്ല പേരുള്ളത്. അവന് 3 പെങ്ങന്മാരാണ്. 3-ാമത്തെ കല്യാണമൊക്കെ നടത്തി. ചെക്കന് ആകെ പാപ്പരേണ്. രാജേഷേ, നീ ഈ വക വർത്താനം എന്നോട് പറയരുത്. പെങ്ങളുടെ കല്യാണം നടത്താമെന്നവൻ അത് നടത്തിയിട്ട് മാന്യമായിട്ട് ഗൾഫിലേക്ക് തിരിച്ചു പോകണം. അല്ലാതെ മാന്യന്മാരെ തല്ലി ആളുകളിക്കാൻ നിൽക്കരുത്. അളിയനെ 1-1.5 ലക്ഷം രൂപ കൊടുത്താ മതി.
നഷ്ടപരിഹാരമായിട്ട് ഈ പ്രശ്നം അവിടെ തീരും. ഇത്രയും കാശ് എന്നൊക്കെ പറഞ്ഞാ എടാ, അളിയനെ തല്ലിയതിനു പകരം ഞങ്ങളുടെ കുടുംബക്കാർ അവനെ തല്ലിയോ? അതില്ല. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് അവനുണ്ടാക്കിയോ? പിന്നെ നിയമപരമായി സഹായം തേടി. അച്ചായ, അവനെ കൊണ്ട് അച്ചായന്റെ അളിയന്റെ കാലുപിടിച്ച് മാപ്പ് പറയിപ്പിക്കാം. അല്ല, അതിനവൻ തയ്യാറുമാണ്. മാപ്പോ? വെറുതെ ഒരു മാപ്പ് പറഞ്ഞ് തീരാവുന്ന കാര്യമാണ് അവൻ ചെയ്തത്? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അളിയനെ വണ്ടിക്ക് വട്ടം ചാടിയെന്ന് പറഞ്ഞുകൊണ്ട് നടു റോട്ടിൽ വെച്ച് കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തള്ളുകയും തല്ലുകയും ചെയ്തു. സംഗതി മർഡർ അറ്റംപ്റ്റ് ആണേ. മർഡറോ? കഴുത്തിന് കുത്തിപ്പിടിക്കാന്ന് പറഞ്ഞാലേ കൊലപാതക ശ്രമമാ, കൊലപാതക ശ്രമം. ബേവിച്ചായ, പറ്റിയത് പറ്റി. അവൻ കാലു പിടിച്ച് ക്ഷമ പറയും. ഈ 1.5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാ വല്ല കുറഞ്ഞ തുക വല്ലാണേ? കുറഞ്ഞ തുകയോ? എങ്കിൽ അവനോട് 1,000 രൂപ കൊടുക്കാൻ പറ. അത് നമുക്ക് ശരിയാക്കാം. നീ ഒന്ന് പോയടാ. 5,000 രൂപ അവനോടെ നിൽക്കുന്നത്? അവനോട് ഞാൻ സംസാരിക്കാം. അച്ഛാ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കി എടാ, അവന്റെ കയ്യിൽ ഗുണ്ടായസം ഉണ്ടെങ്കിലേ എന്റെ കയ്യിൽ സത്യവും നീതിയും നയവും ഉണ്ടടാ. നീ വന്നേൻ. ഇവനാണവൻ. അതെ, ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. ജോബി, ഇങ്ങോട്ട് വന്നടാ. ജോബി, ഇതാണ് ബേബിച്ചാൻ, പാപ്പിച്ചാന്റെ അളിയൻ. എടാ കൊച്ചനെ, ഇതങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിച്ച് തീർക്കാനുള്ള പ്രശ്നമല്ല. നീ ഒരു നിരപരാധിയാ തല്ലി ചതച്ചിരിക്കുന്നത്. അതൊന്നും എന്റെ അപ്പന്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ തല്ലി ചതച്ചു എന്നൊന്നും പറയരുത്. ഞാൻ പിടിച്ച് തള്ളി എന്നുള്ളത് നേരാണ്. പക്ഷെ തല്ല് ഒന്നും ചെയ്തിട്ടില്ല. ഒന്നുമില്ലെങ്കിലും എന്റെ അപ്പന്റെ പ്രായമുള്ള ആളല്ലേ, ഞാൻ അങ്ങനെ ചെയ്യോ? ഇവന് ഈ പറഞ്ഞത് ശരിയാണ്ടാ. രാജേഷേ, നീ സംസാരിക്കരുത്. ഓ, എടാ മോനെ, നീ ഇപ്പൊ ഇങ്ങനെ വിനീതനായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. 2 മാസം കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചു പോണം. അപ്പൊ ഈ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ പോക്ക് നടക്കില്ല. അപ്പോ എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്യണം. അതല്ലേ കാര്യം. ഞാൻ എന്ത് വേണമെന്നാണ് അച്ഛൻ പറയുന്നത്? ദാ, അതാണ് കാര്യം. വെറുതെ വളവള സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ വേണ്ടതെന്ന് ഞാൻ ഇവനോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വ്യവസ്ഥ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഈ പടി കടന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ ഈ പടിക്കലെന്നല്ല, ഈ പരിസരത്ത് തന്നെ വരരുത്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഇറങ്ങല്ലേ? അപ്പൊ ശരിടാ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ലൂക്ക 6:37. അപ്പനാണെങ്കിൽ എന്താ സംഭവിച്ചെന്ന് ഒരു ഓർമ്മയില്ല. അതെങ്ങനെയാ? കല്യാണത്തിന് പോയാ പോയ പോലെ തിരിച്ചു വരാൻ പഠിക്കണം. അതിനിടയിൽ മിനുങ്ങാൻ പോയാ ഇങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ കല്യാണത്തിന് പോയവരല്ലേ ഞാനും ഇവനും ഒക്കെ. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞതല്ലേ ഇങ്ങോട്ട് പോരാന്. അപ്പൊ നിങ്ങൾ പോയിക്കോ, ഞാൻ വന്നോളാന്ന് പറഞ്ഞു. എങ്ങനെ ബസ് കയറി വന്നതാണോ? ഏയ്, അതിന് മാത്രമൊന്നും ഞാൻ കുടിച്ചില്ല. കുറച്ചാണെങ്കിലും അധികമാണെങ്കിലും എന്താ സംഭവിച്ചെന്ന് ഓർമ്മയൊന്നും ഇല്ലല്ലോ. ആ പയ്യൻ പിടിച്ച് തള്ളണമെങ്കിൽ ഒന്നുമില്ലാതെ തള്ളിയില്ലല്ലോ. മര്യാദക്ക് നടന്നു പോകുന്ന ആരെയെങ്കിലും വെറുതെ പിടിച്ച് തള്ളുവോ? എനിക്ക് മനസ്സിലാത്തെ, ഈ ബേബിച്ചാനെ വിളിച്ച് പറഞ്ഞേരത്ത് അപ്പൻ എന്നെ വിളിക്കായിരുന്നില്ലേ? ഇതിപ്പോ പ്രശ്നം രൂക്ഷമായില്ലേ? അപ്പനോട്ട് പ്രശ്നം ഉണ്ടാക്കിയ ജോബിക്ക് ഗൾഫിൽ പോകാനുള്ളതാണ്. ഇതിപ്പോ കേസായ സ്ഥിതിക്ക് ഇനി അത് നടക്കോ? എടാ മോനെ, നീ സംസാരിച്ചപ്പോ ആ പയ്യൻ എന്താ ഉണ്ടായെന്ന് പറഞ്ഞു? അവൻ പറയുന്നതേ, റോഡ് സൈഡിൽ ഇരുന്ന വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നേരത്തെ അപ്പം വണ്ടിയുടെ മുന്നിൽ കയറി വട്ടം നിന്നിട്ടേ വണ്ടി പോകാൻ പറ്റില്ലെന്നും പറഞ്ഞ് തടഞ്ഞു. മാറാൻ പറഞ്ഞിട്ട് മാറിയില്ല. എന്റെ മാതാവേ! എന്നിട്ട് പിന്നെ വണ്ടി ബാക്കിലേക്ക് എടുത്ത് പോകാൻ നോക്കിയപ്പോ പിന്നെ ബാക്കിൽ വന്ന് നിന്നിട്ടായി തടയില്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോ അവനെ പിടിച്ചു തള്ളി. സഹിയിട്ടപ്പോ അവൻ പിടിച്ചു തള്ളി. അതവൻ സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ പയ്യന്റെ ജോലിയുടെ കാര്യം അല്ല, നീ ആണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. എടാ, എനിക്ക് കേസില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താലോ? അതുപോലെ അത് മതി. പക്ഷേ ആ ബേബിച്ചായ സമ്മതിക്കണ്ടേ? ആ പുള്ളി ഇപ്പൊ ഭയങ്കര ദേഷ്യത്തില്ല. ഇപ്പൊ പുള്ളി ഇത് പുള്ളിയുടെ പ്രശ്നമായിട്ട് എടുത്തിരിക്കണം. അത് പിന്നെ
ബേബിയോട് ഞാൻ പറഞ്ഞോളാം. എന്ത് പറയാനാണ്? അപ്പന് തോന്നുമ്പോ കേസ് കൊടുക്കാൻ പറയും, പിന്നെ ചെന്നിട്ട് കേസ് ഇല്ലെന്ന് പറയും. പിന്നെ ഇനി ഞാനെന്താ ചെയ്യേണ്ടത്? എന്താ വേണ്ടെന്നോ? ഇതൊക്കെ ഇതിനു മുമ്പേ ആലോചിക്കണമായിരുന്നു. എടാ മോനെ, നമ്മള് കാരണം ആ പയ്യന്റെ ജോലി ഇല്ലാതാകരുത്. അല്ല, ബേബിയോട് ഞാൻ ചെന്ന് പറഞ്ഞാലോ? അത് ശരിയാ, അമ്മയെന്ന് പറഞ്ഞാ മതി. അപ്പൻ ചെന്ന് പറഞ്ഞാലേ അയാളുടെ വായിലിരിക്കണ കേക്കേണ്ടി വരും. എന്നാ നീ വാടാ മോനെ, നീ വണ്ടി എടുക്കടാ, ഞങ്ങൾ അറിഞ്ഞാൻ്റെ പുറകെ ഇറങ്ങിക്കോണം. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇരിപ്പില്ലേ. തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ മെച്ചം. സുഭാഷിതങ്ങൾ 27:5. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ഫോർമുല അംഗീകരിക്കുകയാണെങ്കിൽ ഏത് ഇല്ല, അത് ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. എനിക്കിതിൽ വേറെ ഒന്നും പറയാനില്ല. ഏത്? ആ ഓക്കെ, ശരി ഓക്കെ. ആ ഞാൻ കുറച്ച് കണ്ടു വിളിക്കാം. ആ ധാരക്ക് വന്നിരിക്കുന്നത്? അല്ല, സുമ താഴെയുണ്ടായിരുന്നില്ലേ? സുമയാ പറഞ്ഞത് ബേബി മോളിലുണ്ടെന്ന്. ഞാനൊരു ഫോൺ വന്നപ്പോഴേ സംസാരിച്ചിങ്ങോട്ട് കയറി പോന്നതാ. പിന്നെ ഗൾഫുകാരൻ പയ്യനില്ലേ, ശരിക്കും ഒന്ന് വരട്ടിട്ടുണ്ട്. അല്ല പാപ്പിച്ചാനെന്തേ? അപ്പം വീട്ടിലുണ്ട്. പാപ്പിച്ചാനോട് ധൈര്യമായിട്ടിരിക്കാൻ പറ. നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ ഉപദ്രവിച്ചിട്ട് ഒരുത്തനങ്ങനെ നിവർന്ന് നടക്കില്ല. അല്ല, അതിന് ഈ ബേബിച്ചയെ നടക്കാൻ സമ്മതിക്കില്ല. അത് പിന്നെ എന്താടാ, ഞങ്ങള് വേറൊരു കൂട്ടം പറയാനാ വന്നത്. വേറൊരു കൂട്ടോ? അതെന്താ? അല്ല ബേബി, ആ പയ്യനും പാപ്പിച്ചായനുമായുള്ള പ്രശ്നം അങ്ങ് അവസാനിപ്പിച്ചേക്ക്. പാപ്പിച്ചായൻ കേസില്ലെന്ന് എഴുതി തന്നോളൂ. എന്ത് കേസില്ലെന്നോ? നിങ്ങൾ എന്ത് മര്യാദ ഇല്ലാത്ത വർത്താനേ പറയണത്? ഒന്നുമില്ലെങ്കിലും നമ്മുടെ പാപ്പിച്ചായനെ തല്ലിയവനാ. എടാ, നീയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അത് പിന്നെ അച്ചായ, അയാളപ്പനെ തല്ലിയിട്ടൊന്നുമില്ല, തള്ളുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പോരാത്തതിനെ തെറ്റപ്പന്റെ ഭാഗത്താണെന്നാ കണ്ടു നിന്നവരിൽ ഭൂരിഭാഗം ആളുകളും പറയണത്. ഞാനിപ്പോ ഇതിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു വരരുതായിരുന്നു. ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കണമെങ്കിലേ 100,000 രൂപ തരണമെന്നാ നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചിരിക്കുന്നത്. വെറുതെ ഇരിക്കുന്ന പാപ്പിച്ചായന് 100,000 രൂപ കിട്ടിയാ കഴിക്കോ? ഇനിയിപ്പോ പാപ്പിച്ചായന്റെ മനസ്സ് മാറിയാലും നിങ്ങൾ സമ്മതിക്കരുതായിരുന്നു. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ വർത്താനില്ല. അവന് ഞാനൊരു പാഠം പഠിപ്പിക്കും, 100,000 രൂപയും വാങ്ങിച്ചിരിക്കും. തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21:8. നിങ്ങൾ വാ, നമുക്ക് ചായ കുടിക്കാം. അല്ല എന്താടാ ആന്റണി, നിങ്ങളെ അവിടെ വന്നവൻ വല്ല ഭീഷണിപ്പെടുത്തുകയും ചെയ്തോ? ഏയ് ഇല്ല. പിന്നെ ആ പയ്യൻ ഒരു പാവാ ബേബി, നമ്മള് കാരണം ആ പയ്യന്റെ ജോലി പോകരുത്. അവന്റെ ജോലി പോകുന്നില്ലല്ലോ, നമ്മള് ചോദിച്ച നഷ്ടപരിഹാരം 100,000 രൂപ തന്നാൽ പാപ്പിച്ചായൻ സ്റ്റേഷനിൽ ചെന്ന് പരാതിയില്ലെന്ന് എഴുതി കൊടുക്കും. പിന്നെ അവന് അമേരിക്കയിലോ ഗൾഫിലോ എവിടേക്കാണെന്ന് വെച്ചാ പോവാലോ. നിങ്ങളത് എനിക്ക് വിട്ടേരി, വാ താഴെ വന്ന് ചായ കുടിക്കാം. നിങ്ങൾ വാ. നിങ്ങളങ്ങോട്ട് വണ്ടിക്ക് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു.
ആ ബേബിച്ചാന്റെ വീട്ടിൽ പോയതായിരിക്കും അല്ലേ? അതെ അമ്മേ, എനിക്കൊരു തെറ്റ് പറ്റി, ഞാനത് സമ്മതിക്കുന്നു. അത്രയധികം എന്നെ ശല്യപ്പെടുത്തിയപ്പോ ഞാൻ ചെയ്തു പോയതാണ്. ഞാനതിനാ ചേട്ടന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. അല്ലാതെ 1.5 ലക്ഷം രൂപയൊന്നും നഷ്ടപരിഹാരം ചെയ്യാൻ എന്റെ കയ്യിലില്ല. 1.5 പോയിട്ട് 10,000 രൂപ പോലും എടുക്കാൻ എന്റെ കയ്യിലില്ല. പെങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അല്ല, 1 ലക്ഷമാണോ 1.5 ലക്ഷമാണോ ബേബി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 1.5 ലക്ഷം. അത്രയൊന്നും ഇല്ലെങ്കിലും പണം തരണമെങ്കിൽ തിരികെ ഞാൻ ഗൾഫിൽ ചെന്ന് ജോലിക്ക് കയറിയാലേ എന്തെങ്കിലും നടക്കും. എന്റെ മോനെ, ഇതിലിപ്പോ ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ഇതില് ബേബി ഇടപെട്ടിരിക്കുന്നതുകൊണ്ടേ കേസ് കൊടുത്തിരിക്കുന്നതെല്ലാം ഈ ബേബിയാ. പാപ്പിച്ചായന്റെ പെങ്ങളുടെ മോനാണേ. ബേബിച്ചായം പറയുന്നത് ഇത്രയും കാശ് കൊടുക്കണമെന്നാണ്. നിങ്ങളൊന്ന് സംസാരിച്ചാ. ജോബി, സത്യം പറയാലോ, ഇപ്പൊ ഞങ്ങൾ അതിനെ പോയിട്ട് വന്നു. ഒരു വിധത്തിൽ ഇച്ഛയും സമ്മതിക്കണല്ല. ഈ ജോലിക്ക് എനിക്കിപ്പോ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലൊരു ജോലി എനിക്ക് കിട്ടില്ല. വേറെ നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം പ്ലീസ്. പണം എന്റെ കയ്യിലില്ലാഞ്ഞിട്ടാ ഞാൻ വരട്ടെ. അമ്മക്ക് വല്ലതും മനസ്സിലായ? എന്താ ഇത്? അപ്പനോടോ നമ്മളോടോ കുടുംബത്തോടോ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ബേബിച്ചായന് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് കാശിന് വേണ്ടിട്ടാ. കാശിന് നമ്മളോട് 1 ലക്ഷം ഒന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഈ ജോബിയോട് ചോദിച്ചിരിക്കണതേ 1.5 ലക്ഷമാണ്. 1.5 ലക്ഷം ചുരുക്കം പറഞ്ഞ സുന്ദരമായിട്ട് ബേബിച്ചായന്റെ പോക്കറ്റിൽ 50,000 രൂപ വീഴും. എന്തു വന്നാലും ആ ശാപം കിട്ടിയ കാശ് നമ്മൾ വാങ്ങില്ല. നീ വാ, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും. നിയമാവർത്തനം 5:10. നീ എവിടെ വന്നിരിക്കാം? എടാ മോനെ, നീ ഇങ്ങനെ വിഷമിച്ചതുകൊണ്ട് എന്താ കാര്യം? എന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. എങ്ങനെ ഫേസ് ചെയ്യും? അപ്പച്ചൻ പറയുന്നേ 1.5 ലക്ഷം രൂപയാ അയാള് ചോദിക്കുന്നത്. നമ്മളത് എങ്ങനെ കൊടുക്കാനാ? ഞാനൊന്ന് അയാളോട് സംസാരിച്ചു നോക്കിയാലോ ഈ ബേബിയോടെ. ഏയ്, അയാൾ ഒരു വിധത്തിലും അടുക്കുന്നില്ല. ഈ പ്രശ്നം ഉണ്ടാക്കിയ ആള് പാപ്പിയെ, ഇത്രയും പ്രശ്നമില്ല. നീ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലേ? അയാള് തെറ്റ് ചെയ്തൊന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. പിന്നെ ഈ ബേബി. എടാ മോനെ, എന്തൊക്കെയായാലും സത്യമേ വിജയിക്കൂ. ആ ഹലോ. ആ അതെ, ഞാൻ ജോബിയാ. ആ ശരി, ഞാൻ വരാം. ആ ഓക്കെ. ആരാ മോനെ? അത് അപ്പ ആപ്പിച്ചായന്റെ മോൻ ആന്റണിയാ. എന്താ? എന്നോട് നാളെ അവരുടെ വീട് വരുമെന്ന് ചെല്ലാൻ പോന്നു. നല്ലതേ വരും മോനെ, നാളെ നിന്റെ കൂടെ ഞാനും ഉണ്ട്. ഞാനും വരാം, നീ വാ. ആ നീ വാ, നമുക്ക് സംസാരിച്ചു നോക്കാന്നേ. അയാളവിടെ ഉണ്ടാവോ ആ ബേബി? അറിയില്ല. ആ നീ വാ. ഇതെന്റെ അപ്പച്ചനാ. ഇവനോട് നേരിട്ട് വരണമെന്നും സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞതുകൊണ്ടാ ഞാനും കൂടെ പോകുന്നത്. മോനെ. എന്താപ്പാ? ജോബിയാ. മോനെ, നിങ്ങൾ ഇതിന്റെ പേരില് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനന്ന് ഒത്തിരി മദ്യപിച്ചിരുന്നു. എന്റെ ഭാഗത്താ തെറ്റ്. മദ്യലഹരിയിൽ ഞാൻ കാണിച്ച കുഴപ്പങ്ങളാ ഇതെല്ലാം. അന്നേരത്തെ ദേഷ്യത്തിൽ ഞാൻ എന്റെ പെങ്ങളുടെ മകനായ ബേബിയാണ് വിളിച്ചു പറഞ്ഞത്. അവനാ മോനെതിരെ കേസ് കൊടുക്കാനും മറ്റും മുൻപന്തിയിലുണ്ടായിരുന്നത്. ഇപ്പൊ ചെയ്ത് തെറ്റാണെന്നും കേസ് പിൻവലിക്കണമെന്നും ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ആ ബേബി അങ്ങനെയങ്ങ് അച്ചായനെ എതിർക്കാനും പറ്റില്ലേ? ആ പുള്ളി പറയുന്നത് പോലെ അത്രയൊന്നും പണം തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. ജോബി പറഞ്ഞു പെങ്ങളുടെ കല്യാണമായിരുന്നു. അതെ,
കല്യാണം കഴിഞ്ഞപ്പോ ആകെ പാപ്പരേ. എല്ലാം ഇവന്റെ ഒരാളുടെ, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് കാശ് ഒരു 25,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട. ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടന്റെ ഭാഗത്താ തെറ്റെന്ന്. സത്യത്തിൽ ഇപ്പൊ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാനാ. ബേബിയെ പിണക്കാനും പാടില്ല, മോനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുകയും വേണം. അതിനുള്ള ഒരു കാര്യം പറയാനാ മോനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അതെന്താ? ബേബിച്ചായും ചോദിച്ചാലേ നിങ്ങളും ഞങ്ങൾക്ക് 1,00,000 രൂപ നഷ്ടപരിഹാരം തന്നു എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ 10 പൈസ ഇതിന്റെ പേര് ഞങ്ങൾക്ക് വേണ്ട. നാളെ തന്നെ സ്റ്റേഷനിൽ വന്ന് ഞാൻ എനിക്ക് പരാതിയില്ലെന്ന് എഴുതി തരാം. ഇന്ന് നിങ്ങളിവിടെ വന്ന് കാശ് തന്നു കഴിഞ്ഞു, നാളെ ഞാൻ ബേബിയുമായി സ്റ്റേഷനിൽ വരുമ്പോ അങ്ങനെ നിങ്ങൾ പറയാവൂ. ഓ, വളരെ ഉപകാരം. ഇതൊന്ന് തീർന്നു കിട്ടാൻ എന്തു വേണമെങ്കിലും ഞങ്ങൾ പറയാം. ഹലോ. ആ പറയടാ ആന്റണി. ആ ബേബിച്ചായ, അച്ചായന്റെ വരട്ടെ ഏറ്റുട്ടാ. എന്താടാ? വേറൊന്നുമില്ല, ആ ജോബിയില്ലേ അപ്പനോട്ട് പ്രശ്നം ഉണ്ടാക്കിയ, അവൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നേ. എന്തിന്? പണം തരാൻ. അതെ അച്ചായ, ജോബി വീട്ടിൽ വന്നിരുന്നു, 1,50,000 രൂപയും തന്നു. പക്ഷേ അപ്പനും അമ്മയും ഞാനും സമ്മതിച്ചില്ല. 1.5 വേണ്ട, അച്ചായൻ പറഞ്ഞിരിക്കുന്നത് 1.5 അല്ല 1 ആണെന്ന്. അതുകൊണ്ടേ 1,00,000 മതിയെന്ന് ബാക്കി 50,000 രൂപ തിരിച്ചു കൊടുത്തു. ഹലോ 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 ആ ഹലോ ആ ഹലോ അച്ചായ, അച്ചായൻ ചെയ്തതേ വലിയ ഉപകാരമാണ്. ഇന്ന് ബാങ്കിൽ കൊണ്ടേ കുടിച്ചത് തീർത്ത് ലോൺ എടുത്തതിൻ്റെ. ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ അച്ചായ, ഇന്ന് നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോണം. എന്തിനാ? അല്ല, നമുക്ക് പരാതിയില്ലെന്ന് എഴുതി കൊടുക്കണ്ടേ? ഓ, അത് നീ അപ്പനും കൂടി കൊണ്ട് പോയാ മതി. ഹലോ ഹലോ, പുള്ളി കട്ട് ചെയ്ത്. ഇങ്ങനെയുള്ള രോഗത്തിന് ഇതാണ് ഒറ്റമൂലി. അത് തന്നെ അത് തന്നെ. മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തന്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്തിന് കഴിയുമോ? സുഭാഷിതങ്ങൾ 20:24. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത് ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 6800309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും കൃത്യം. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ